പ്രജാപിത ബ്രഹ്മകുമാരിസ് ഈശ്വര വിശ്വവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കീർത്താണി പാഠശാലയിൽ സൗജന്യ യോഗ പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. ഇരിങ്ങാലക്കുട ASI VA നൂറുദ്ദീൻ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്തു. യോഗ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി മുൻകൈയെടുത്ത് ലോകമൊട്ടുക്കും നമ്മുടെ ഭാരതത്തിലെ സ്വത്തായ യോഗ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയിലൊക്കെ അവതരിപ്പിച്ചതിൻ്റെ ഭാഗമായി June 21 നമ്മൾ ലോക യോഗ ഡേ ആയിട്ട് ആചരിക്കുകയാണ്. 2015 വർഷം മുതലാണ് യോഗ ഇങ്ങനൊരു ദിനം ആചരിക്കുന്നത്. യോഗ കേവലം ഒരു വ്യായാമമല്ല, നമ്മളും ലോകവും പ്രകൃതിയുമൊക്കെ ഒന്നാണെന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ കേൾക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മഹാമാരികൾ രോഗങ്ങളൊക്കെ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അത് അതിനൊക്കെ തന്നെ ഈ യോഗ ഒരു പരിഹാരമാണ് എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം. ചടങ്ങിൽ ഇരിങ്ങാലക്കുട സേവാകേന്ദ്രം ഇൻചാർജ് BK പുഷ്പ സിസ്റ്റർ അധ്യക്ഷത വഹിച്ചു. BK ഭരതൻ ഫിസിക്കൽ യോഗ ക്ലാസുകൾ നയിച്ചു. തൃപ്പയാർ സേവാകേന്ദ്രം ഇൻചാർജ് BK കൗസല്യ രാജയോഗ മെഡിറ്റേഷൻ ക്ലാസുകൾ നയിച്ചു. കീർത്താണി കുഞ്ഞിലിക്കാട്ടിൽ ക്ഷേത്രം സെക്രട്ടറി സജിതൻ കുഞ്ഞിലിക്കാട്ടിൽ, BK സരിത എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ BK ജിസി സ്വാഗതവും BK സ്മിത നന്ദിയും പറഞ്ഞു. ഈ വിദ്യാലയം 136 രാജ്യങ്ങളിലായി 4000 ശാഖകളും 10000 ഉപശാഖകളുമായി പ്രവർത്തിക്കുന്നു. വിശ്വം മുഴുവൻ ഈ സാഹചര്യത്തിൽ അശാന്തിയും ദുഃഖവും രോഗവും നിറഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഓരോരുത്തർക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ആവശ്യമാണ്. ഇന്നിവിടെ ശാരീരിക ആരോഗ്യത്തിന് യോഗയും മാനസിക ആരോഗ്യത്തിന് രാജയോഗവും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. രാജയോഗം ഭാരതത്തിൻ്റെ അതിപുരാതനമായ ഒരു ധ്യാന മാർഗമാണ്. 2023 നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിന് തുടക്കം കുറിക്കാം. ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ്.